Hi, Choy Chata. I'm waiting for you. I have something to tell you, Chata. One minute. എന്നാ നാടാ പ്രശ്നം? രണ്ട് ദിവസം ധ്യാനം കൂടിയിട്ടും പെണ്ണിന് ദൈവഹിതം കിട്ടിയില്ല. ഇത്രയും ദിവസം അവൾ ഹൃദയവും തുറന്നു വെച്ചുകൊണ്ട് നടന്നതൊക്കെ വെറുതെ ആയി. ദൈവവിളി ഉണ്ടാകാത്തത് കൊണ്ട് എവള് പിന്നെയും ഒരു അവിവാഹിത സാഹസിക കുടുംബം സ്ഥാപിക്കാൻ സാംകുട്ടിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. യവനാണെങ്കിൽ യവക്ക് ദൈവഹിതവും കിട്ടി പരിശുദ്ധാരൂപിയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിൻ കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ചേ കല്യാണം കഴിക്കത്തുള്ളൂന്ന് നിർബന്ധവും. രണ്ടും രണ്ട് അറ്റത്ത കൂട്ടിമുട്ടിക്കാനൊക്കെ വലിയ പാടാ. കർത്താവായിട്ട് എന്നേതേലും ഒരു വഴി കാണിച്ചു തരുന്നുണ്ടോ? അതൊട്ടില്ലാതാനും. എന്നാ പിന്നെ രണ്ടും തോന്നിയ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. അത് എന്നാ സണ്ണി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നമുക്കൊന്നുകൂടൊന്ന് മണ്ണാം കട്ട. ഇതിൽ കൂടുതൽ എന്നാ ശ്രമം നടത്തണമെന്നാണ് നീ പറയുന്നത്? മടുത്തേ മടുത്തു. തൽക്കാലം എനിക്ക് ഈ പാനപാത്രം എങ്ങനെയാലും എന്റെ തലേന്നൊന്ന് ഒഴിഞ്ഞു കിട്ടിയാ മാത്രമേ ജോയി. എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ട. നീ ഭാര്യയും പിള്ളേരുമായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന എന്നെ അതൊന്നും പറഞ്ഞ് പാട്ടിലാക്കി ഓരോ വേണ്ടാതീനത്തി കൊണ്ട് ചാടിച്ചിട്ട് ഇപ്പം നിന്ന് ന്യായം പറയുന്നു. ഇതിപ്പം നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ ഓകപ്പോട്ടെ നോണക്കേടാവൂല്ല കർത്താവേ. എന്നെ പെരുവരിലാക്കിയിട്ട് പണം എന്താ ചോയ്ത്? പിന്നല്ലാതെ പറ്റിപ്പോയില്ലടാ ജോയി. ഞാനിനി എന്നാ ചെയ്യാനാ? ഇത് വല്ലതും അറിഞ്ഞുകൊണ്ടാന്നോ ഞാൻ? നീ എന്നോടങ്ങ് ക്ഷമി. എന്നാ പറഞ്ഞാലും എനിക്കിനി ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുകയല്ല. അതുകൊണ്ടാ കൊച്ചുറാണി വിളിയോടി വിളി തന്നെ. അവക്ക് ഇതേക്കുറിച്ച് ഏതാണ്ടൊക്കെ അറിവ് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇത്രയും പേടിയുണ്ടെങ്കിൽ പിന്നെ നീ എന്നാത്തിനടാ ഈ പണിക്ക് പോയത്? ആണുങ്ങളയാ ഉറപ്പ് വേണം. നീ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഈ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് ഈ വിഷയത്തെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കും. നീ സെറ്റിൽമെന്റ് ഒക്കെ നടത്തി നേരെ നരകത്തിലോട്ട് പോയാൽ മതി, എന്റെ അടുത്തോട്ട് വരണ്ട. ഇവന് തന്നതാണ്ടാ ബാലകൃഷ്ണ ഈ പറയുന്നത്? ഇവന് തന്നെ പറ്റി. ആ നീ അതങ്ങ് വിട്ടുകള ജോയി. അവൻ പറയുന്നതിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. നീ വന്നെ. ഒന്നും നമ്മുടെ തെറ്റല്ലല്ലോ. പിള്ളേരെങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്നാ ചെയ്യും? അവരവരെ പാട്ടിന് പോട്ടെന്ന്. ആ പിള്ളേരെക്കാളും കഷ്ടമാണ് നിന്റെ കാര്യം. ഞാൻ ജോയിച്ചേ തന്നെ വെയിറ്റ് ചെയ്യുവായിരുന്നു. താങ്ക് യു സർ. വെൽക്കം. അച്ചങ്കുഞ്ഞു വരുന്നില്ലേ? എന്നാക്കോ പറഞ്ഞാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇപ്പൊ എന്നതാ നിങ്ങളുടെ പ്രശ്നം? ഞാൻ ടു ടെൽ ദി ട്രൂത്ത്, സാംകുട്ടിയോടത്തുള്ള എന്റെ അഡ്വെഞ്ചേഴ്സ് ഒക്കെ തീർന്നു പോയി. ഇപ്പം I can't love or believe Samkutti anymore. That I realize. ആണി പറഞ്ഞതൊക്കെ ശരി തന്നെ. എന്നാലും എനിക്ക് ഇപ്പോഴും ഒരു തോന്നലുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരിക്കൽ കൂടെ ഒന്ന് സംസാരിക്കണം. നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. സംസാരിച്ചാൽ തീരാത്ത എന്നാ പ്രശ്നമാണ് ഈ മനുഷ്യൻ തമ്മിലുള്ളത്? പിന്നെ നമ്മൾ പറയുന്നത് മൊത്തത്തിലങ്ങ് ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. സോറി ജോയ് ചേട്ട, ഡെഫിനറ്റ്ലി ഐ കാൻ്റ്. എന്നോട് ക്ഷമിക്കണം. പ്ലീസ് കം. ആൽവിൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. ആൽവിൻ, ഡു യു നോ ഹു ഹി ഈസ്? യാ, ജോയ് ചേട്ടൻ. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹായ് ജോയ് ചേട്ടാ. ഹലോ ആൽവിൻ, എവിടാ വീട്? പത്തനംതിട്ട. ജോയ് ചേട്ടാ, ഇവനെ എനിക്കേ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് ലേറ്റായി. നൗ വി ഹാവ് ഡിസൈഡഡ് ടു ക്രിയേറ്റ് ആൻ അൺമാരിഡ് അഡ്വെഞ്ചറസ് ഫാമിലി. ഒരു അവിവാഹിത സാഹസിക കുടുംബം. ആനിയുടെ ഒരു ഡ്രീം ആണ് അത്. അതിന് ആനിയെ ഡൽഹിയിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാനാ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നത്. ചേട്ടൻ നൽകിയ സ്നേഹത്തിനും സഹായ സഹകരണങ്ങൾക്കും ആനി നന്ദി പറയുകയാണ്. താങ്ക്സ് ജോയ് ചേട്ട. നോ മെൻഷൻ ആനി. ലെറ്റ്സ് ഗോ ആൽവിൻ. ഷുവർ.